అతులిత బలధామం స్వర్ణ శైలాభదేహం. నమస్కారం, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. മനുഷ്യജീവിതത്തിലെ ദോഷകാലങ്ങളും അനുകൂല സമയങ്ങളും ഏതേത് കാലങ്ങളിൽ അനുഭവപ്പെടും എന്ന് കാണിച്ചു തരികയാണ് ജ്യോതിഷശാസ്ത്രം ചെയ്യുന്നത്. നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് പേർ പല രീതിയിലും കമൻ്റുകൾ അയക്കാറുണ്ട് എന്നാണ് ഞങ്ങൾക്കൊരു സുഖസമ്പൂർണമായ ഒരു ജീവിതമുണ്ടാകുന്നതെന്ന്. നമ്മുടെ ആത്മീയമായ കർമ്മങ്ങളും നന്മ തിന്മകളും കണക്കാക്കിയാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ നല്ല സമയം അതുപോലെ തന്നെ ചീത്ത സമയവും വന്നു ചേരുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് കുറച്ച് നക്ഷത്ര ജാതകർക്ക് വളരെ കുറച്ച് ദിവസം കൊണ്ട്, അതായത് 13 ദിവസം കഴിയുമ്പോൾ ഇവരുടെ നല്ല കാലം ആരംഭിക്കുകയായി. ഈ നക്ഷത്ര ജാതകർക്ക് നല്ല കാലത്തിൻ്റെ സമയമാണ് വരാൻ പോകുന്നത്. എല്ലാ രീതിയിലും ഈ നക്ഷത്ര ജാതകർക്ക് ഗുണാനുഭവങ്ങൾ ഏറെ ഉണ്ടാകും. നല്ല വ്രതങ്ങൾ അനുഷ്ഠിക്കുക, ക്ഷേത്രദർശനം നടത്തുക, ജപം നടത്തുക, ഓരോ വ്രതത്തിനും യോജിച്ച വസ്ത്രധാരണം അതുപോലെ ഭക്ഷണക്രമം ഇവയൊക്കെ ആവശ്യമാണ്. നമ്മുടെ വീട്ടിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തിന് മുന്നിൽ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടദൈവങ്ങളുണ്ട്, ആ ഇഷ്ടദൈവത്തിൻ്റെ മുന്നിൽ ഒരു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് തൻ്റെ സങ്കടങ്ങൾ മുഴുവനും ആ ദൈവത്തിനോട് അല്ലെങ്കിൽ ദേവതയോട് പറയുമ്പോൾ അത് തീർച്ചയായും അത് കേട്ടിരിക്കും. അങ്ങനെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കുവാൻ കുറച്ച് നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ്. ഇവരുടെ ജീവിതത്തിൽ 13 ദിവസം കൊണ്ട് സമ്പൽ സമൃദ്ധിയിലേക്ക് കടക്കുവാൻ സാധിക്കും. ആരൊക്കെയാണ് ആ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർ എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരി അമ്മയ്ക്ക് ശർക്കര പായസം നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നമ്മുടെ വാട്സാപ്പിൽ ഒരുപാട് പേർ മെസ്സേജ് അയക്കുന്നുണ്ട്. സമയാനുസൃതമായി എല്ലാ മെസ്സേജുകൾക്കും മറുപടി അയക്കാറുണ്ട്. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറുവാൻ, ജീവിതത്തിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കാറുണ്ട്. വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. വെറും 13 ദിവസം കൊണ്ട്, ഇനി വരുന്ന 13 ദിവസം കൊണ്ട് അഭിവൃദ്ധിയിലേക്ക് എത്തുന്ന ആ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി തന്നെയാണ്. പല കാര്യങ്ങളും സാധിക്കാത്തതിനാൽ വിഷമങ്ങൾ ഏറെയുള്ള സമയമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക്. ഇനിയും തടസ്സങ്ങൾ ഒട്ടനവധി ഉണ്ടാകും. എന്നാൽ ഇവർക്ക് മാറ്റം സംഭവിക്കുന്നതിന് ഇനി ഒരു 13 നാൾ കൂടി കഴിയുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പോൾ വ്യാഴം 11 ഏപ്രിൽ 13 വരെ വ്യാഴം 11 തന്നെ, ഏപ്രിൽ 29 മുതൽ ജൂലൈ 12 വരെ ശനി 11. ഈ കാലയളവിൽ നല്ല കർമ്മങ്ങൾ ചെയ്യുക, പരീക്ഷകളിൽ വിജയിക്കും, ജോലിയൊക്കെ ലഭിക്കും, പുതിയൊരു വീടൊക്കെ വയ്ക്കുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും. അശ്വതി നക്ഷത്ര ജാതകർ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന,
നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ, ശിവക്ഷേത്രത്തിൽ ധാര, മഹാമൃത്യുഞ്ജ ഹോമം, നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുക. നരസിംഹമൂർത്തിയുടെ ഒരു പടം നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ വയ്ക്കുക, അതിൽ തിരി കൊളുത്തി പ്രാർത്ഥിക്കുക. അടുത്ത ഭാഗ്യമുള്ള നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. അർഹമായ അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കും. മുൻകോപം അല്പം നിയന്ത്രിക്കണം. ഏത് തീരുമാനമെടുക്കുമ്പോഴും ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. സുഖാനുഭവങ്ങൾ വർദ്ധിക്കും, ധനശേഷി വർദ്ധിക്കും, ധനം വന്നു ചേരും, ഒരുപാട് ഒരുപാട് ഭാഗ്യം വന്നു ചേരും. വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം, ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ, അതുപോലെ കുടുംബ ദേവതയ്ക്ക് ഒരു നിലവിളക്ക് സമർപ്പിക്കുക. നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും. തൊഴിൽ നഷ്ടപ്പെടുവാനുള്ള ഒരു സാധ്യതയും നിങ്ങളിൽ കാണുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ വിഷമിക്കേണ്ട. അടുത്ത 13 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. അടുത്ത നക്ഷത്രം കാർത്തിക. എല്ലാവരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുക. എല്ലാ പ്രവർത്തനത്തിലും ചെറിയ രീതിയിലുള്ള വിഷമതകൾ ഈ 13 ദിവസം ഉണ്ടാകും. അത് കഴിയുമ്പോൾ രക്ഷപ്പെടും. ഒന്നിലും പതറാതെ കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുക. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, തുളസിമാല, പാൽപായസം ഇവ നടത്തുക. അടുത്ത നക്ഷത്രം രോഹിണി. സാമ്പത്തികമായ നല്ല ലാഭമൊക്കെ രോഹിണി നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകും. മാനസികമായി കുറേയേറെ വിഷമതകൾ ഉണ്ടാകുവാൻ ഇടയാകുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, അവിടെ ഗണപതി ഹോമം നടത്തുക, അതുപോലെ നവഗ്രഹ പൂജ നടത്തുക, അതുപോലെ ദുർഗാദേവി ക്ഷേത്രത്തിൽ പോകുക, അവിടെ ശത്രുസംഹാര പൂജ നടത്തുക. ഇതൊക്കെ ഇവർക്ക് ഒരുപാട് അഭിവൃദ്ധികൾ ഉണ്ടാകുവാൻ കാരണമാകും. അടുത്ത നക്ഷത്രം മകയിരം. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് പരിഹരിക്കപ്പെടും. ചിലവുകൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. അതൊക്കെ അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. നിങ്ങളുടെ മുന്നിൽ വലിയ വഴികളാണ് തുറക്കപ്പെടുന്നത്. ഭാഗ്യമേറെയാണ്. എല്ലാ രീതിയിലും നേട്ടമാണ്. സമ്പൽ സമൃദ്ധിയാണ്. തിരുവാതിര നക്ഷത്ര ജാതകർക്കും മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും സാധ്യമാകുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും. നേട്ടങ്ങൾ ഒട്ടനവധി ഉണ്ടാകും. അടുത്ത നക്ഷത്രം പുണർത്തം. സുഹൃത്തുക്കളുമായി നല്ല ഒരു ആത്മബന്ധം പുലർത്തുവാൻ ഇടയാകും. പരീക്ഷ, ഇൻ്റർവ്യൂ, ജോലിക്കാര്യം ഇവയിലൊക്കെ വിജയിക്കും. ചിലവുകളൊക്കെ വർദ്ധിക്കും. നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്തുക. അത് നമ്മുടെ വീട്ടിലായാലും ചെയ്താൽ മതി. ഹനുമാൻ സ്വാമിയുടെ ഒരു പടത്തിന് മുന്നിൽ വടമാല ചാർത്തുക. തീർച്ചയായും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അടുത്ത നക്ഷത്രം പൂയം. ഏത് രംഗത്തായാലും പൂയം നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് വിജയിക്കുന്ന സമയമാണ്. എന്ത് കാര്യവും ധൈര്യപൂർവം ഏറ്റെടുക്കുക, വിജയിക്കും. അടുക്കും ചിട്ടയും ജീവിതത്തിൽ ഉറപ്പുവരുത്തുക. ധനധാന്യ സമൃദ്ധി ഉണ്ടാകും. ആരെയും വിരോധിപ്പിക്കുവാൻ ശ്രമിക്കരുത്. ഒരുപക്ഷെ അങ്ങനെ വിരോധി ഉണ്ടെങ്കിൽ അത് മനസ്സിൽ കൊണ്ട് നടക്കാതിരിക്കുക. ഒത്തിരി സൗഭാഗ്യങ്ങളാണ് വരുന്നത്. ഒത്തിരി ഒത്തിരി ജീവിതത്തിൽ ഒത്തിരി നേട്ടമാണ് വരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കും. എല്ലാ കഷ്ടനഷ്ടതകളും പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. വ്യാഴ പ്രീതി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ദുഃഖങ്ങളൊക്കെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയണം. ഒരുപാട് ദോഷാനുഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഒരു നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ക്ഷേത്ര ദർശനം, പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബ ദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഒരു നിലവിളക്ക് സമർപ്പിക്കുക. കുടുംബ ദേവതാ ക്ഷേത്രം അറിയില്ലെങ്കിൽ ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുക. അവിടെ ദർശനം നടത്തിയതിനു ശേഷം അവിടെ ഒരു നിലവിളക്ക് സമർപ്പിച്ചതിന് ശേഷം
അതിൽ നെയ്യ് ഒഴിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. ദുഃഖ ദുരിതങ്ങളൊക്കെ പോവും. നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കും, ഉറപ്പാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റു സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.